അപ്പൊ എല്ലാരും ഇപ്പൊ നീറ്റ് ഒക്കെ എഴുതി കഴിഞ്ഞ് റിസൾട്ട് വന്ന് ഇരിക്കുകയായിരിക്കും. അപ്പൊ ഏത് കോളേജാണ് എടുക്കേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂഷനിലായിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഏതൊരു മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം നോക്കുന്നത് അക്കാഡമിക്സ് ആണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ അക്കാഡമിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെൽ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ്, റെഗുലർ എക്സാംസ്, പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും പറ്റിയ നല്ലൊരു എൻവയോൺമെന്റ് ആണ് കോട്ടയം മെഡിക്കൽ കോളേജ് നമുക്ക് തരുന്നത്. റിസൾട്ട്സിലോട്ട് വരികയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻസിന്റെ റിസൾട്ട് നോക്കുമ്പോൾ കുഹാസിൽ തന്നെ ഏറ്റവും ടോപ്പ് പാസ് പെർസെന്റേജ് ലഭിച്ചിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പണ്ട് പഠിച്ചതുപോലെ ഇവിടെയും വന്നിട്ട് ഫുൾ ടൈം പഠിച്ചതെന്നാണോ? എന്നാൽ അങ്ങനെയല്ല, നമ്മുടെ കോളേജ് അക്കാഡമിക്സിനും എക്സ്ട്രാ കറിക്കുലർ ആക്ടിവിറ്റീസിനും ഒരേ ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. എക്സ്ട്രാ കറിക്കുലർ ആക്ടിവിറ്റീസിലോട്ട് വരുമ്പോൾ ആർട്സിലും സ്പോർട്സിലും നമ്മുടെ കോളേജ് ഒട്ടും പിന്നിലല്ല. ഒരു കോളേജ് ലൈഫിലെ ഏറ്റവും മെമ്മറബിൾ ഡേയ്സിൽ ഒന്നായിരിക്കും ആർട്സ് ഫെസ്റ്റ്. കഴിഞ്ഞ കൊല്ലത്തെ ഇന്റർസോൺ ആർട്സ് ഫെസ്റ്റ് ആയ എക്സാര ഹോസ്റ്റ് ചെയ്തത് നമ്മുടെ കോളേജാണ്. അത് ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെയാണ് നമ്മൾ കോർഡിനേറ്റ് ചെയ്തത്. ഇത് കൂടാതെ ഇവിടെ വരുന്ന ഓരോ സ്റ്റുഡൻസിന്റെയും ടാലന്റ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം ആയിട്ട് എല്ലാ വർഷവും ഇവിടെ ഇന്റർ ബാച്ച് കോമ്പറ്റീഷൻസ് നടത്തുന്നത്. ഇത് കൂടാതെ എല്ലാ സ്റ്റുഡൻസിന്റെയും സോഷ്യൽ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്നതിനായി നമ്മുടെ കോളേജിൽ പല ക്ലബ്സും പ്രവർത്തിക്കുന്നു. അതിൽ ചിലതാണ് ഒബ്സ്കര ഫോട്ടോഗ്രാഫി ക്ലബ്, മേറാക്കി ലിറ്റററി ക്ലബ്, ഒറേറ്ററി ക്ലബ്, യുസി ക്ലബ്, ഡിസി ഗ്രൂപ്സ് ഡാൻസ് ക്ലബ്, ഹൈജിയ ഹെൽത്ത് ക്ലബ്, അരങ്ക് തിയേറ്റേഴ്സ് ക്ലബ്, ടെസറാക്ട് ക്യൂസ് ക്ലബ്, പ്രോ സയൻസ് ക്ലബ്, തരുമിത്ര നേച്ചർ ക്ലബ്, സ്പോർട്സ് ക്ലബ്, ദൃശ്യം ഫിലിം ക്ലബ്, മൽഹാർ മ്യൂസിക് ക്ലബ്, ഫൈൻ ആർട്സ് ക്ലബ്. ഇത് നമ്മളിൽ ഓരോരുത്തരും ഒളിഞ്ഞിരിക്കുന്ന കായികപരമായ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവരുന്നു. ഇനി നമ്മൾ അക്കോമഡേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോയ്സിന് ഒരു മെൻസ് ഹോസ്റ്റലും പിന്നെ ലേഡീസിന് രണ്ട് ഹോസ്റ്റലും ഉള്ളത്, ഒരു ഓൾഡ് LHM ന്യൂ LHM. ലേഡീസ് ഹോസ്റ്റലിനുള്ളിൽ തന്നെയാണ് ബാസ്കറ്റ്ബോൾ കോർട്ടും ഹാൻഡ്ബോൾ കോർട്ടും ബാഡ്മിന്റൺ കോർട്ടും ഉള്ളത്. പിന്നെ MHലെ ഉള്ളിൽ തന്നെ വോളിബോൾ കോർട്ടും ബാസ്കറ്റ്ബോൾ കോർട്ടും ഉണ്ട്. ഇതുകൂടാതെ നമ്മുടെ ക്യാമ്പസിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ, ടേബിൾ ടെന്നീസ്, ചെസ് കളിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. കോട്ടയം ടൗണിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ കോളേജ് ഉള്ളത്. വളരെ അധികം ആക്സസിബിൾ ആയ ഒരു ഏരിയ ആണ്. അതുകൂടാതെ തന്നെ റെയിൽവേ ഫെസിലിറ്റി, ബസ് ഫെസിലിറ്റി, ഹൈപ്പർ മാർക്കറ്റ്, ഫുഡ് സ്പോർട്സ് എല്ലാം നമ്മളെ അടുത്ത് തന്നെയുണ്ട്. ഇപ്പൊ നമ്മുടെ കോളേജിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ആയിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് നമ്മുടെ കോളേജിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കാം. സ്റ്റേറ്റ് അലോട്ട്മെന്റിൽ നമ്മുടെ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയിരിക്കുന്ന ഓൾ ഇന്ത്യ റാങ്ക് 8488ഉം കീം റാങ്ക് 625ഉം ആണ്. EW ഓൾ ഇന്ത്യ റാങ്ക് കയറിയിരിക്കുന്നത് 21503ഉം കീം റാങ്ക് 1553ഉം ആണ്. EZ ഓൾ ഇന്ത്യ റാങ്ക് കയറിയിരിക്കുന്നത് 10256ഉം കീം റാങ്ക് 739ഉം. MU ഓൾ ഇന്ത്യ റാങ്ക് കയറിയിരിക്കുന്നത് 9352ഉം കീം റാങ്ക് 618ഉം. BH ഓൾ ഇന്ത്യ റാങ്ക് കയറിയിരിക്കുന്നത് 15853ഉം കീം റാങ്ക് 1136ഉം. LA ഓൾ ഇന്ത്യ റാങ്ക് കയറിയിരിക്കുന്നത് 17176ഉം കീം റാങ്ക് 1230ഉം. DV ഓൾ ഇന്ത്യ റാങ്ക് കയറിയിരിക്കുന്നത് 51263ഉം കീം റാങ്ക് 3801ഉം. VK ഓൾ ഇന്ത്യ റാങ്ക് കയറിയിരിക്കുന്നത് 11661ഉം കീം റാങ്ക് 835ഉം. BX ഓൾ ഇന്ത്യ റാങ്ക് കയറിയിരിക്കുന്നത് 24726ഉം കീം റാങ്ക് 1795ഉം. KU 110999 ഓൾ ഇന്ത്യ റാങ്കും കീം റാങ്ക് 7852ഉം. KN ഓൾ ഇന്ത്യ റാങ്ക് 90144ഉം കീം റാങ്ക് 6536ഉം. SC ഓൾ ഇന്ത്യ റാങ്ക് 1,2931ഉം ഓൾ കേരള റാങ്ക് 7,343ഉം. ST 1,40,750ഉം കീം റാങ്ക് 9,608ഉം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കോളേജിനെ കുറിച്ചും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിവേസ് ഞങ്ങൾ പുതിയ ബാച്ചിനായി കാത്തിരിക്കുന്നു. ഓൺ ദി റൺ.